ശ്രീ എ കെ ആന്റണി മുൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ എ കെ ആന്റണി, അധികം സമയമാകുന്നില്ല ആ ഈ വിയോഗ വാർത്ത വന്നിട്ട്. യെച്ചൂരി ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണിയിലെ പ്രധാനിയായിരുന്നു. ഒരു സഖ്യം തുന്നിച്ചേർക്കുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവാണ്, താങ്കളുടെ സുഹൃത്തുകൂടിയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിയോഗത്തെ കാണുന്നത്? താരോഗ്യമില്ല, വളരെ വഷളായിരിക്കുന്നു എന്ന വാർത്ത ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല സുഹൃത്തുക്കളോടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കുറിച്ച് ദിവസവും അന്വേഷിക്കാറുണ്ടായിരുന്നു. അവസാനമായി രണ്ട് മൂന്ന് ദിവസമായി കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ഒരു കനത്ത നഷ്ടമാണ്. ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിനുണ്ടായ തീരെ നഷ്ടമാണ്. ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയം വീണ്ടും പച്ച പിടിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു നല്ല ദിശയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം തെളിഞ്ഞു വരികയാണ്. ഈ ഘട്ടത്തിൽ സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ അനിർവാര്യമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടാക്കിയ നഷ്ടം നികത്താനാവാത്ത നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അദ്ദേഹവുമായി ദീർഘകാല സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് രാജ്യസഭയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. ഞങ്ങൾ കൂടുതൽ അടുത്തത് ഒന്നാം യു പി എ ഗവൺമെൻ്റ് കാലത്താണ്. ഒന്നാം യു പി എ ഗവൺമെൻറ്റിനെ സി പി എം പിന്തുണച്ചപ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകളകത്താൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ആത്മാവശ്യമായി പരിശോധിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. പ്രണാമുഖിജർ വീട്ടിൽ പലപ്പോഴും നടത്തിയ ചർച്ചകൾ അദ്ദേഹം പ്രകാശ് കാരറ്റും ഞാനും എല്ലാം പകർത്തിയാർക്കുകയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിലും പലപ്പോഴും ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുമായി സഹകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര ശക്തികൾ സംസ്ഥാന രാഷ്ട്രീയത്തിനെതിരെ ചെന്നിപ്പോ എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ മുഖ്യധാര പാർട്ടി അംഗീകരിച്ചുകൊണ്ട് മതേതര ശക്തി ഒഴിഞ്ഞു തീർക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവാണ് അദ്ദേഹം. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നല്ല നിലയിലേക്ക് നീങ്ങുന്ന കാലഘട്ടത്തിൽ യെച്ചൂരിയുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാത്തൊരു സാന്നിധ്യമായിരുന്നു വേണ്ടത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് അടുത്ത കാലത്തൊന്നും നിർത്താൻ ചെയ്യാത്ത ഒരു നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതാവാണ്. തീർച്ചയായിട്ടും സി പി എമ്മിനും ഒരു കനത്ത നഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് നേതാക്കളോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാനും എൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുക.